നമസ്കാരം. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ. പ്രണയങ്ങൾ പലപ്പോഴും ചതിക്കുഴികളായി മാറുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു ചതിയൻ്റെ പൊയ്മുഖം തുറന്നു കാണിക്കുകയാണിവിടെ. ഇവൻ മിലൻ തൃപ്പൂണിത്തുറ വാലുമ്മൽ റോഡിൽ വാലുമ്മൽ ഹൗസിൽ മധുവിൻ്റെയും ഷീബയുടെയും മകൻ. ഇവൻ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ഒന്നല്ല, പല പെൺകുട്ടികളെയും ഇവൻ പ്രണയം നടിച്ച് തൻ്റെ വലയിൽ വീഴ്ത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിൽ ഒരാൾ മാത്രമാണ് ഈ പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ പേര് ഇവിടെ പറയാൻ നിർവാഹമില്ല. ഈ പെൺകുട്ടിയോട് പ്രണയം നടിച്ച് അടുത്തുകൂടിയ മിലൻ പലതവണ അവളോട് പണം വാങ്ങി. ഒരിക്കൽ മിലൻ ഈ പെൺകുട്ടിയെ തൃപ്പൂണിത്തുറയിലുള്ള തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പല വിധത്തിൽ പ്രലോഭിപ്പിച്ചാണ് 2017 മെയ് മാസത്തിലെ ആദ്യ ആഴ്ച മിലൻ പെൺകുട്ടിയെ തൻ്റെ വീട്ടിലെത്തിച്ചത്. എന്നാൽ അതൊരു ചതിയായിരുന്നു. തൻ്റെ വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് മിലൻ പെൺകുട്ടിയെ തന്ത്രത്തിൽ തൻ്റെ വീട്ടിലെത്തിച്ചത്. വീട്ടിലെത്തിയതോടെ മിലൻ്റെ സ്വഭാവം മാറി. അവളുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മിലൻ അവളെ ബലാത്സംഗം ചെയ്തു. പിന്നീട് പലതരത്തിൽ സമ്മർദ്ദപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഈ പെൺകുട്ടിയെ മിലൻ കാക്കനാട്ടും ഇൻഫോ പാർക്കിലുമുള്ള അപ്പാർട്ട്മെൻറ്റുകളിൽ കൊണ്ടുപോയി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. ഇതിനിടയിൽ ഈ രംഗങ്ങൾ മിലൻ തൻ്റെ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നു. പിന്നീട് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു മിലൻ്റെ ഭീഷണി. പെൺകുട്ടിയും താനും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ഫോൺ സൈറ്റുകളിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പലതവണ അവളിൽ നിന്ന് പണം വാങ്ങി. ഗത്യന്തരമില്ലാതെ പെൺകുട്ടി മിലൻ ചോദിക്കുന്ന പണം കൊടുത്തു. എറണാകുളം ക്രൗൺ പ്ലാസ ഹോട്ടലിലെ അക്കൗണ്ടൻ്റാണ് മിലൻ. ഒടുവിൽ സഹി കിട്ടതോടെ പെൺകുട്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഈ പരാതിയിൽ എറണാകുളം ഹിൽ പാലസ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മിലനെതിരെ IPC 354, 354A12, 354B, 376, 376(2), 506 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66E, 67A എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പരാതിക്കാരിയെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തുവെങ്കിലും പ്രതിയായ മിലനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മുൻമന്ത്രിയും MLA ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ അടുപ്പക്കാരനാണ് മിലനെന്നും ആ കാരണം കൊണ്ടാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുമാണ് ഉയർന്നുവരുന്ന ആരോപണം.